അപ്പൊ ചേച്ചി അളിയനും തമ്മിൽ ഒരിക്കലും വഴക്കൂടാറില്ലെങ്കിൽ നിന്റെ അളിയൻ ശ്രീബുദ്ധനെ പോലെ ഒരു രാത്രി ഓർമ്മയില്ലാതെ ഇറങ്ങിപ്പോയതായിരിക്കും അല്ലേ? പറയടാ, ഒരെണ്ണം ഇട്ടുണ്ടല്ലോ. ഈ അഖിലാമേടവും ആനന്ദകൃഷ്ണനും തമ്മില് ഭയങ്കര വഴക്കായിരുന്നു അല്ലേ? അതുകൊണ്ടായിരിക്കും അല്ലേ അഖിലാ മേഡം ആനന്ദിനെ കൊന്നുകളഞ്ഞത്? പറടാ, നിന്റെ അളിയനെ കൊന്നിരിക്കുന്നത് ഈ അഖിലാ മേഡം തന്നെയാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? നീ എന്താടാ പൊട്ടം കളിക്കുന്നോ? മര്യാദയ്ക്ക് നിനക്കറിയാവുന്നതെല്ലാം വേഗം പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ കൂടി പ്രതിചേർത്ത് കൊണ്ടുപോകും. അറിയാലോ പോലീസിന്റെ ഇടി, നിന്നെ തലകീഴായിട്ട് കെട്ടിയിട്ട് നട്ടലങ്ങ അടിച്ചോടിക്കും. സത്യം പറ, നിന്റെ സംശയം അഖിലാ മേഡം നിന്റെ അളിയനെ കൊന്നു എന്നല്ലേ? പറയടാ. അയ്യോ സാറേ, ഒന്നും ചെയ്യല്ലേ സാറേ? എന്താ എന്താ ഇവിടെ എന്താ സാറേ? ഓപ്പോളമ്മേ, നീ എന്തിനാ കരയുന്നേ? ഈ സാറ്, എന്താ പോലീസ് ഇവിടെ? ആനന്ദകൃഷ്ണന്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ വന്നതാ. ഒരാളെ കാണാനില്ല എന്നും പറഞ്ഞ് പരാതി കൊടുക്കുമ്പോൾ ആ പരാതി കൊടുത്തവന്റെ മാളത്തിലേക്കല്ല അന്വേഷിച്ചു വരേണ്ടത്. എവിടെ എങ്ങനെ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ നോക്കിക്കോളാം. പരാതിക്കാരന്റെ പത്തായത്തിലല്ല, മച്ചുംപുറത്ത് വേണമെങ്കിലും ഞങ്ങൾ ഇവരെ അന്വേഷിച്ചിരിക്കും. നിന്നെ ഉപദ്രവിച്ചോ മോനെ ഇയാള്? പത്തായത്തിലോ മച്ചുംപുറത്തോ അതോ ആകാശത്തിൽ ഏണി വെച്ച് വേണമെങ്കിൽ കയറി അന്വേഷിച്ചോ, പക്ഷേ അതിനൊക്കെ ഒരു നിയമമുണ്ട്. മതി മതി, അന്വേഷണത്തിന് തടസ്സം ഉണ്ടാക്കിയ വകുപ്പ് വേറെ. നിയമത്തിന് പ്രായവും പക്വതയൊന്നും ഇല്ല. ആരാ ഏമാനോട് നിയമത്തിന് പ്രായവും പക്വതയില്ല എന്ന് പഠിപ്പിച്ചത്? പ്രായം ഉണ്ടോ? പ്രായം പൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് രക്ഷകർത്താക്കളുടെ അനുവാദം വാങ്ങി അവരുടെ കൺമുൻപിൽ വെച്ചായിരിക്കണം ചോദ്യം ചെയ്യേണ്ടത്. മാത്രമല്ല, കുട്ടിയുടെ മനസ്സിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പാടില്ല. കുട്ടിയെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ തൊപ്പി ഊരി വീട്ടിൽ ചെന്നിരിക്കേണ്ടി വരും. നിങ്ങൾ എന്നെ നിയമമൊന്നും പഠിപ്പിക്കണ്ട. നിങ്ങളോ പൊതുജനങ്ങളെ കയറി നീ എന്നും നിങ്ങളും നോക്കി വിളിക്കാൻ ഒരു പോലീസുകാരനും ഒരു നിയമവും അനുവദിച്ചിട്ടില്ല. ബഹുമാനത്തോടെ സംബോധന ചെയ്യുന്നു. നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കണം. ചെയ്യുന്ന ജോലി അപമാനിക്കരുത്. തീർന്നില്ല, ഒരു കുട്ടിയെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ പോലീസുകാരൻ യൂണിഫോം ധരിച്ച് വരാൻ പാടില്ലെന്നാണ് നിയമം. മത്തിയിൽ വേണം വരെ. അനിയൻ കുട്ട, അകത്തേക്ക് പോ. അപ്പൊ ഏമാൻ പോവുകയല്ലേ? ഇനി എന്റെ കുഞ്ഞിനെ ചോദ്യം ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ പഠിച്ച് അത് പാലിച്ച് മേലാഫീസറുടെ കടലാസും കൊണ്ടുവരാം. അത് മാത്രം പോരാ, അതെനിക്ക് ബോധ്യപ്പെടണമെന്ന് ഏമാനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചവരോട് ചെന്ന് പറഞ്ഞേരേ. മനസ്സിലായോ? എന്നാ പോയാട്ടെ. എനിക്ക് ഇവിടെയൊക്കെ ചാണകവെള്ളം തെളിച്ചൊന്ന് ശുദ്ധീകരിക്കണം. ഇത് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. എന്താടാ നോക്കി നിൽക്കുന്നത്? ഇതുകൊണ്ട് അകത്ത് വയ്ക്കും. ഇക്കാലത്രയും ഞാൻ ഒരു ടെൻഷൻ അനുഭവിച്ചിട്ടില്ല സുബോണ. ഏതൊരവസ്ഥയും നിസ്സാരമായിട്ട് മറികടന്നത് പരിഹരിക്കാൻ ഒരു അധികായനെ പോലെ ബ്രോ ഉണ്ടായിരുന്നു കൂടെ. വിഷമിക്കാൻ അരവിന്ദ്, ഞാനിപ്പോഴും ഉറച്ച വിശ്വാസത്തോട് പറയുന്നു, ആനന്ദിനൊന്നും പറ്റില്ല, അവനിങ്ങ് വരും.
കേസിന്റെ കാര്യമാണെങ്കിൽ അത് കൈവിട്ടു പോകുന്ന ലക്ഷണ സുബണ്ണ. എനിക്കറിയാം, ആ ഡി വി എസ് പി പണ്ട് കള്ളനോട്ട് വെച്ച് നിന്നെ കൊടുക്കാൻ നോക്കിയതല്ലേ? അതെ, ആ കേസില് അമ്മ കുറച്ചു നാളായുള്ള സസ്പെൻഷനിൽ നിർത്തി. അയാളിപ്പോ അതിന്റെ പകയോടും തീർക്ക. അതുകൊണ്ടാ എനിക്ക് സംശയം, ഇപ്പോഴിതിന്റെയൊക്കെ പിന്നിൽ പ്രിയങ്ക ഉണ്ടോ? ഏ, ഇതിന്റെ പിന്നിൽ പ്രിയങ്ക ഒന്നാവാൻ സാധ്യതയില്ല. ഇത് ഹേബിയസ് കോർപ്പസ് അല്ലേ? ഈ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തത് കല്യാണിയുടെ അറിവോടെയാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ആദ്യം ഞാനത് വിശ്വസിച്ചു. അതിന്റെ പേരിൽ എനിക്ക് കല്യാണോട് അല്പം മോഷി സംസാരിക്കേണ്ടി വന്നു. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ കല്യാണിക്ക് അതിൽ പങ്കില്ലെന്ന് ബോധ്യേ. കല്യാണിക്ക് അതിലൊന്നും കഴിയില്ല സുബണ്ണ. മാത്രമല്ല, അമ്മ എന്തൊക്കെ ഉപദ്രവങ്ങൾ ചെയ്താലും കല്യാണിക്ക് അതിൽ പരാതിയോ പരിഭവങ്ങളോ ഇല്ല. കല്യാണിക്ക് എപ്പോഴൊന്നല്ല, എപ്പോഴും അമ്മേനെ ചെയ്യുന്ന. അപ്പൊ പിന്നെ ഇങ്ങനൊരു കേസ് കൊടുത്തതിന് പിന്നിൽ? അതാണ് സുബണ്ണ എനിക്ക് മനസ്സിലാവാത്തത്. ഓരോരുത്തത്തിൽ ആനന്ദിന്റെ മിസ്സിങ്ങിനെക്കുള്ള ആന്റിയെ തളർത്തിയത് കല്യാണിയുടെ പരാതിയിലായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഏതമ്മയ്ക്ക് ഇത് സഹിക്കാൻ പറ്റുക? എന്നെ കൺഫ്യൂഷനിലാക്കുന്നത് ഹൈക്കോടതി സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ്, അത് കല്യാണി ഒപ്പിടാതെ കോടതിയാ. അവിടെ കള്ളവപ്പ് വിലപ്പോവില്ല. കല്യാണി ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാനും വയ്യ. ഇനി ഓപ്പോളമ്മയെങ്ങാനും അത് തള്ളിക്കളയാൻ പറ്റില്ല. അതൊരു പിടികിട്ടാത്ത ക്യാരക്ടറാണ്. അവരുടെ ഈ വരവ് എല്ലാം ഈ അറിഞ്ഞിട്ട് വന്ന പോലെയാണ്. അമ്മയെ കുറ്റക്കാരിയായിട്ട് അവരോധിക്കാൻ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കുന്ന പോലെ. ആ കണ്ണുകളിൽ നമുക്കറിയാത്ത എന്തോ ഒന്ന് മറിഞ്ഞിരിക്കുന്നുണ്ട്. നീ പറഞ്ഞു ശരിയാണ്. ചിരിച്ചുകൊണ്ട് ശാസിക്കുന്ന പ്രകൃതം. നമുക്ക് ആ സംശയത്തിന് അടിവരയിടാൻ തൽക്കാലം. എന്നാൽ ഈ ബ്രോയ്ക്ക് എങ്ങനെ അമ്മയെ കാണാതെ ഇങ്ങനെ മറിഞ്ഞു നിൽക്കാൻ പറ്റുന്നു സുബണ? ഒന്നുമില്ലെങ്കിൽ കല്യാണിനെയും ഒന്ന് വിളിച്ചുവിടായിരുന്നു. ഏയ്, നീ ടെൻഷൻ അടിക്കാതിരിക്കേ. ആനന്ദിനൊന്നും സംഭവിക്കില്ല. അവനിങ്ങി വരും, അത് ഉറപ്പാ. ദാസേട്ടന്റെ ഓപ്പോളില്ലേ ഇവിടെ? ഇല്ല, അക്ഷയ സെന്റർ വരെ പോയിരിക്കുക. അനിയും കൊണ്ട് ആധാർ കാർഡ് എടുക്കാൻ. നന്നായി. മേഡം ഇരിക്കേ. ഉപചാരങ്ങളൊന്നും വേണ്ട. കുടിക്കാൻ എന്തെങ്കിലും? നീ എനിക്ക് വിഷം തരില്ലാന്ന് ഞാനെങ്ങനെ വിശ്വസിക്കും? മേഡം, അന്നൊരു രാത്രിയിൽ നിന്റെ ഭർത്താവിനെ തിരക്കി നീ തൃച്ചംപുരത്ത് വന്നപ്പോഴും നിന്റെ മുഖത്തൊരു ദൈന്യതയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഉള്ളിലെ പിശാചിനെ മറച്ചുവെച്ച് നീ എന്റെ മുന്നിൽ വിധേയത്വം അഭിനയിക്കുന്നു. ആധാർ കാർഡ് എത്ര സ്കാൻ ചെയ്താലും കാർഡിന്റെ ഉടമയുടെ മനസ്സ് നമുക്കറിയാൻ കഴിയില്ല. അതുപോലെ ചില മനുഷ്യരുടെയും. അടക്കാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും എനിക്കതിന് കഴിയുന്നില്ല. നിന്നെ ഇങ്ങനെ വന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുമല്ല. മറക്കാനും പൊറുക്കാനും കഴിയാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ തേടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. നീ എനിക്കെതിരെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തുവല്ലേ? മാഡം, എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവോ ഞാൻ 10 മാസം ചുമന്ന് പ്രസവിച്ച എന്റെ മക്കളോ ഇങ്ങനെ ചെയ്താലും നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കല്യാണി.
നിനക്കറിയോ, ഒരു പെൺകുട്ടിയെ പ്രസവിക്കാനാവാത്ത ദുഃഖം ഞാൻ തീർത്തത് നിന്നിലൂടെയായിരുന്നു. ആരും അറിയാതെ നീ ചെയ്തില്ലെന്ന് പറയുമായിരിക്കും. പക്ഷേ നിന്റെ അറിവോ സമ്മതമോ കയ്യൊപ്പോ ഇല്ലാതെ ഇങ്ങനെയൊരു റിട്ടേൺ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടില്ല. സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഞാനത് വിശ്വസിക്കില്ല. നിന്റെ മനസ്സിൽ എന്നോട് ഇത്രയേറെ ശത്രുതയുണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാ തിരിച്ചറിഞ്ഞത്. അയ്യോ, ഇങ്ങനൊന്നും പറയരുത് മാഡം. ഒരു മകൻ വളർന്ന് വിവാഹപ്രായമെത്തി അവന് മറ്റൊരവകാശം ഉണ്ടാകുന്നവരെ അവൻ അമ്മയുടേതാ, അമ്മയുടേത് മാത്രം. അത് അമ്മയ്ക്ക് ദൈവം കൽപ്പിച്ച അവകാശോ അധികാരോ? ആ അധികാരം കൊണ്ടാ എന്റെ മോൻ കല്യാണം കഴിക്കേണ്ട പെണ്ണിനെ കുറിച്ച് ഞാൻ സ്വപ്നങ്ങൾ കണ്ടത്. എന്റെ മോഹങ്ങൾ നടന്നില്ല. എന്റെ ഹൃദയം കീറി മുറിച്ചുകൊണ്ട് നീ കൊണ്ടുപോയി അവനെ. അത് അവനോടൊപ്പം എന്റെ മനസ്സിൽ നിന്ന് പടിയിറക്കി വിട്ടതാ നിന്നെയും. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, നൊന്തുപെറ്റ ഒരമ്മയ്ക്കും ഒരു മകനെ മനസ്സിൽ നിന്നും പറിച്ചെറിയാൻ പറ്റില്ല എന്ന്. കാരണം മക്കൾ അമ്മമാരുടെ ഹൃദയസ്പന്ദനമാ. ആ സ്പന്ദനം നിലച്ചു പോയാൽ കൂടെ നിലയ്ക്കും അമ്മയുടെ ഹൃദയവും. മാഡം, ഞാൻ മാഡത്തിനെതിരായി. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. നീ ഏൽപ്പിച്ച മുറിവിന്റെ വേദനയാൽ എന്റെ ഉള്ളം നീറുകയാ. എനിക്കത് പറഞ്ഞേ പറ്റൂ. ഞാൻ നിന്നെ തല്ലാനോ കൊല്ലാനോ ഒന്നും വന്നതല്ല. അതൊക്കെ പണ്ട് അന്ന് നീ എന്റെ ആരോ ആയതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഇന്ന് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. കാരണം ഇന്ന് എല്ലാം എല്ലാമായ എന്റെ മകനെ എനിക്കാരുമല്ലാതാക്കി തീർത്ത അവന്റെ ഭാര്യ നീ. മകനെ കാണാത്ത വേദനയിൽ ഹൃദയം ചുട്ടുകീറി നിൽക്കുന്ന എന്നോട് കോടതി മുഖാന്തരം പോലീസ് ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ? ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മകനെ അവന്റെ ഭാര്യയ്ക്ക് തിരിച്ചു കൊടുക്കണമെന്ന്. കൂടെ ഒരു വിശേഷണം കൂടി ചാർത്തി തന്നു എനിക്ക്. വരേണ്യവർഗ ബോധത്താൽ ഒരു പിശാചായി മാറി ഞാൻ എന്റെ മകനെ കൊന്നുകളഞ്ഞു എന്ന്. അവന്റെ കാലൊന്ന് ഇടറിയ അവനൊരു പനി വന്ന ചങ്ക കിടന്ന് പിടയ്ക്കുന്ന ഞാൻ മകന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടുവന്ന് ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണരുന്ന ഞാൻ ദുരഭിമാനം കൊണ്ട് അവനെ കൊന്നു എന്ന പോലീസ് ഭാഷ. തക്കം കിട്ടിയപ്പോ ഒളിഞ്ഞു മറിഞ്ഞു നിന്ന് എന്റെ ഇടനെഞ്ചിലേക്ക് ആ വാള് കുത്തിക്കേറ്റിയതിന്റെ ഉത്തരവാദി നീ മാത്രം. നീ മാത്രം നീ ഒരു പെണ്ണ. നീയും പ്രസവിക്കും, അമ്മയാവും. അമ്മയാവുമ്പോഴേ അമ്മ എന്താണെന്ന് തിരിച്ചറിയൂ. നീ ഇപ്പൊ ഭാര്യ മാത്രം.
ഭാര്യ ഒരു രക്തബന്ധമല്ല, പക്ഷേ ആ ഭാര്യയാണ് എല്ലാ രക്തബന്ധങ്ങളുടെയും തുടക്കം, അടിസ്ഥാനം. മാഡം, ദേവി, ഇത് ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കണം. ഈ കേസിന്റെ കാര്യമൊന്നും ഞാൻ അറിഞ്ഞതല്ല, എനിക്കറിയില്ല, അതൊക്കെ ഞാൻ അറിയാതെ. വേണ്ട, നീ നിരപരാധിയാവാൻ നോക്കണ്ട. മാഡം, കല്യാണി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാ ഞാൻ മാഡത്തിനോട് ചെയ്തത്. പക്ഷേ ഇപ്പോഴും സ്നേഹ കൂടുതൽ വലിയ കുഞ്ഞിനോടാണോ മാഡത്തിനോടാണോ എന്ന് ചോദിച്ച ഒരല്പ സ്നേഹ കൂടുതൽ മാഡത്തിനോടാണെന്ന് എനിക്ക് പറയാൻ കഴിയും. ഇത് ഞാൻ 100 വട്ടം കേട്ടതാ, അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ നിന്റെ മുന്നിൽ വന്നത് അപേക്ഷിക്കാനാ. ദിവസങ്ങളായി ഞാൻ എന്റെ മകനെ കണ്ടിട്ടു, എന്റെ ഉള്ളൊരുകുകയാ. എന്റെ കുഞ്ഞിനെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കണ്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്തായി പോവും. എനിക്കവനെ ഒരു പ്രാവശ്യമെങ്കിലും കാണിച്ചു തരണം, ഒരേ ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം. മാഡം, ഞാൻ അവരെ കാണാതെ ഈ അമ്മ ഹൃദയം പൊട്ടി മരിക്കും. എന്നെ ശപിക്കരുത് മാഡം. ഇതുവരെ മഹാറാണി എഴുന്നള്ളീനല്ലോ, പൂജാമുറി കയറി മകനെ കൊന്ന കുറ്റബോധം പറഞ്ഞു തീർക്കുകയായിരിക്കും. ശിവരാമേട്ട, ഇന്നലെ സഹദേവേട്ടൻ വിളിച്ചപ്പോഴും ആനന്ദിനെ കാണാതായ കാര്യം ഞാൻ പറഞ്ഞില്ല. ഏട്ടനെയും ഏട്ടത്തെയും വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ വിളിക്കുമ്പോ കാര്യം പറയുവേ. അങ്കിളെ ചായ. ഇവള് അടുക്കളയിലായിരുന്നു, ചുമ്മാതല്ല ഇവിടെയൊക്കെ നോക്കിയിട്ട് കാണാത്തത്. ആന്റി, എടുക്ക ആന്റി. എടുക്ക്, അത് മാത്രമേ ഉള്ളൂ ചായ, ഇത് ബൂസ്റ്റാ, കുടിക്കേ. വേണ്ടേ? വേണ്ടെങ്കി വേണ്ട. ഇരുന്നുണ്ട്.
ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുമ്പോഴും മുഖത്ത് ശാന്തത വരുത്താനുള്ള കഴിവ് സമ്മതിച്ചേ പറ്റൂ. അയ്യോ, ചേച്ചി പോലീസ്! അയ്യോ!